ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേറ്റ്സ്. അപ്പോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചെറിയൊരു കാര്യമാണ്. അതായത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ, നമ്മുടെ ക്ലച്ച് കവർ അഴിക്കുന്ന ആ ഒരു വീഡിയോ, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഓയിൽ ഫിൽറ്റർ, അതായത് സെൻട്രിഫ്യൂഗൽ ഫിൽറ്ററും അതേപോലെ തന്നെ നമ്മുടെ നോർമൽ സ്റ്റെയിനർ ആയിട്ടുള്ള ആ ഒരു ഫിൽറ്ററും ക്ലീൻ ചെയ്യുന്നതും പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് കാണണം കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ആ ക്ലച്ച് കവർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളത് തിരിച്ച് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ആനബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആ ഒരു ഗ്ലൂ പോലെയുള്ള ഒരു സീലൻറ്റ് പോലുള്ളൊരു ആ സംഭവമാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ പല ആളുകളും പിന്നെ പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ശരിക്കും ആ ഗ്ലൂ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ, അതല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ ഒരു ഇതുണ്ടോ. അതായത് നമ്മുടെ ആനബോണ്ട് എന്ന് പറഞ്ഞൊരു ഗ്ലൂ പല ആളുകളും ഗ്ലൂ ഉപയോഗിക്കാതെ ചെയ്യുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ എന്താ പറയുക, എനിക്കും അറിയാം അങ്ങനെ ഉപയോഗിക്കാതെയും ചെയ്യാമെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ആനബോണ്ട് എന്നുള്ള ഒരു ഗ്ലൂ ഉപയോഗിച്ചത്, അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആനബോണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഗ്ലൂ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അത്, കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു രണ്ട് ഭാഗങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ സീൽ ചെയ്യാൻ പ്രാപ്തിയുള്ള സാധനം തന്നെയാണ്. പിന്നെ എന്തിനാണ് നമ്മളത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ആ വീഡിയോ ചെയ്തതിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക ഇത് കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ പിന്നെ ഈ ഒരു വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ക്ലച്ച് കവർ നമ്മളെ വീട്ടിൽ വെച്ച് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഒന്നുമില്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ഇങ്ങനൊരു ലീക്ക് വന്നെങ്കിലോ എന്നുള്ളൊരു സംശയം കൊണ്ടുകൂടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തത്, നമ്മുടെ ആനബോണ്ട് അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് അത് ഉപയോഗിക്കണം എന്ന് നിർബന്ധമില്ല. നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും, കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ എല്ലാ, അതായത് ആ ഒരു പാക്കിംഗ് വരുന്ന ഭാഗം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ അതിൻ്റെ എന്തെങ്കിലും മുമ്പ് ഉണ്ടായിരുന്ന പാക്കിങ്ങിന്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ അതും ക്ലീൻ ചെയ്തിട്ട് നല്ല സ്മൂത്ത് സർഫസ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ പാക്കിംഗ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും ആനബോണ്ടിന്റെ ആവശ്യമില്ല. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ചുമ്മാ പാക്കിംഗ് മാത്രം ഇടുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, നല്ല ക്വാളിറ്റി ഉള്ള ഒരു എന്താ പറയുക കളറൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള ഗ്രീസ് ഉണ്ടാവും. അതിൽ ചിലപ്പോൾ ചില ഗ്രീസുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഭയങ്കര ഓവർ കളർ കാണും, അത് ചിലപ്പോൾ കളർ വരെ മിക്സ് ചെയ്തിട്ടൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ കളറൊന്നും ഇല്ലാത്ത നോർമൽ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഗ്രീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രീസ് എന്ത് ചെയ്യുക, ആദ്യം നമ്മുടെ കവറിന്റെ ഫസ്റ്റ് ആ ഒരു കവറിന്റെ പുറത്ത് അപ്ലൈ ചെയ്യുക, അതിനുശേഷം നമ്മൾ പാക്കിംഗ് അപ്ലൈ ചെയ്യുക. അതായത് ആനബോണ്ട് ചെയ്ത പോലെ തന്നെ ആനബോണ്ടിന്റെ ആ ഒരു ഗ്ലൂ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തതിന് പകരം ഗ്രീസ് എന്ത് ചെയ്യുക, വളരെ തിന്നായിട്ടുള്ള ഒരു ലെയർ ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രീസ് ഒരിക്കലും ഒരു ഗ്ലൂവിന്റെ ഒരു ഫലം തരില്ല. ശരിക്കും ഗ്രീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്ലൂവിന്റെ ഫലം തരുന്നത് എപ്പോഴാണ്, നമ്മൾ ഗ്രീസ് വെച്ചിട്ടതിന് ശേഷം എന്തെങ്കിലും ഒരു സാധനം അതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ചൊന്ന് സ്റ്റിക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കും അത്, അല്ലെ? ആ ഒരു ഇത് പിന്നെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഗ്രീസ് ഉപയോഗിക്കുന്നത്. നമുക്ക് കറക്റ്റ് ആയിട്ട് ഫില്ല് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് സ്ക്രൂ ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, നമ്മളെ ബോൾട്ട് ഇടുന്ന ടൈറ്റ് ആക്കുന്ന ആ ഒരു ടൈം വരെ ശരിക്കും അത് നല്ല രീതിയിലൊന്ന് സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രീസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഗ്രീസ് ഉപയോഗിക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആനബോണ്ട് എന്ന് പറഞ്ഞ ഒരു ഗ്ലൂ ആണ് അല്ലെ, ഒരു സീലന്റ് ആണ് അത്. അപ്പൊ അത് അത് സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അഴിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ഇങ്ങോട്ട് ഊരി പോരണമെന്നില്ല. അതേപോലെ തന്നെ ഇനി പോന്നാലും അതിന്റെ എന്താ പറയാ ആ ഒരു തേച്ചതിന്റെ ആ ഒരു പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ അതിന്റെ പുറത്തുകൂടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, നല്ലോണം ഉണ്ടാവും. അപ്പൊ നമുക്കത് ക്ലീൻ ചെയ്യാനൊക്കെ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം അഴിക്കുമ്പോൾ അറിയാം നമ്മുടെ വണ്ടി. എന്തായാലും ഗ്രീസാണ് നിങ്ങൾ ഉപയോഗിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഗ്രീസ് ഉപയോഗിക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ആനബോണ്ട് അവിടെ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ ചുറ്റുഭാഗവും നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഗ്രീസ് വെച്ചാൽ വളരെ തിന്നായിട്ടുള്ള ഒരു ലെയർ ഗ്രീസ് അപ്ലൈ ചെയ്യുക, അതിനുശേഷം നമ്മുടെ പാക്കിംഗ് വെക്കുക, അതിനുശേഷം നമ്മുടെ കവർ ഇട്ടിട്ട് അടച്ചു കൊടുത്താൽ മതി. പ്രത്യേകിച്ച് യാതൊരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഈ ആനബോണ്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആനബോണ്ട് ഉപയോഗിച്ചോ, കുഴപ്പമൊന്നുമില്ല. വളരെ പിന്നെ തിന്നായിട്ടുള്ള ഒരു ലെയർ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും മറ്റേ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് കാണുക, അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾക്ക് പുറത്തു കൊടുത്ത് ചെയ്യിക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഇപ്പോൾ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റിക്കൊള്ളുന്ന വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ചെയ്ത് പരിചയമുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യമാവും.